പഞ്ചതന്ത്ര കഥകൾ തുടരുന്നു. അന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ടത് എന്താണ്? ദമനക്കിയും കരട്ടക്കിയും ആലോചിക്കുകയാണ്, എൻ്റെ അമ്മോ, ഈ നമ്മുടെ രാജാവ് സിംഹരാജാവും കാളയും ഭയങ്കര ഇഷ്ടത്തിലായി. അവർ തന്നെ സംസാരിക്കുന്നു, കളിക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഈ സിംഹരാജാവ് രാജ്യത്തിനെ നോക്കുന്നതേയില്ല. ഇതെങ്ങനെയാകും? ഇത് ശരിയല്ലല്ലോ. ദമന പറയുക, ഇത് നമ്മുടെ തെറ്റാണ്, ആ പണ്ഡിതൻ്റെ കഥയെ പോലെ. അപ്പൊ കരടൊക്കെ ചോദിക്കുകയാണ്, അതെന്തുമാണ് ഈ പണ്ഡിതൻ്റെ കഥ? പണ്ഡിതൻ മാത്രമല്ല, ആ കുറുക്കൻ്റെ കഥയും ആണെന്ന് പറയും. അങ്ങനെയോ, ആ രണ്ട് കഥയൊന്ന് പറയൂ. അപ്പോ ദമനൊക്കെ പറയുകയാണ്, പണ്ട് പണ്ട് ഒരു വലിയ പണ്ഡിതൻ ഉണ്ടായിരുന്നു. ഈ പണ്ഡിതൻ വലിയ ബുദ്ധിശാലിയായിരുന്നു. അപ്പോൾ വരുന്നവരൊക്കെ ആലോചനകൾക്ക് ചോദിക്കുമായിരുന്നു, എന്നിട്ട് കുറേ സാധനങ്ങൾ കൊടുക്കുമായിരുന്നു. ഒരു ദിവസം പണ്ഡിതൻ വിചാരിച്ചു, എത്ര സാധനങ്ങളാണ് ഞാൻ ശേഖരിച്ച് വെച്ചിരിക്കുന്നത്, ഇതിനെ ഒന്ന് വിറ്റ് പൈസയാക്കിയാലോ എന്ന്. എന്നിട്ട് വിൽക്കുകയാണ്. വിറ്റ് വരുമ്പോൾ കുറേ പൈസ കിട്ടി. ഈ പൈസ എന്ത് ചെയ്തു? എല്ലാം ഒരു സഞ്ചിയിലാക്കി അവിടെ തന്നെ തൻ്റെ അടുത്ത് മാത്രം വെച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു. എപ്പോൾ എവിടെ പോവുകയാണെങ്കിലും ഇങ്ങനെ ഇവിടെ വെച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് പോകുമായിരുന്നു. ഇത് ആരാണ് കണ്ടത്? കണ്ടത് ഒരു കള്ളൻ, പേരും കള്ളൻ. ആ കള്ളൻ വിചാരിച്ചു, ഈ പണ്ഡിതൻ്റെ കയ്യിൽ കുറേ കാശുണ്ട്, അത് എങ്ങനെയെങ്കിലും നമ്മൾ എടുക്കണം. എങ്ങനെയാ പറ്റുക? അങ്ങേരാണെങ്കിൽ ആ ചെറിയ ഒരു വീട് അത് എപ്പോഴും പൂട്ടിക്കൊണ്ട് പോവുകയാണ്, അവിടേക്ക് പോകാനും പറ്റുന്നില്ല, എന്താ ചെയ്യുക? എന്നിട്ട് ഒരാലോചന വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു ദിവസം പോയി നേരെ പണ്ഡിതൻ്റെ കാൽക്കൾ അങ്ങോട്ട് വീണു. പണ്ഡിതരെ, എനിക്ക് അഭയം തരണം, ഞാൻ എന്ത് പണി വേണമെങ്കിലും ചെയ്യാം, എനിക്കെല്ലാം ഒന്നും വേണ്ട, എനിക്ക് അങ്ങേരെ അടുത്തിരുന്നാൽ മാത്രം മതി. പണ്ഡിതൻ പറഞ്ഞു, എന്നാ ശരി, എൻ്റെ കൂടെ എൻ്റെ ശിഷ്യനായിട്ട് ഇരുന്നോളൂ എന്ന് പറയുന്നു. അങ്ങനെ കുറെ നാൾ അങ്ങനെ ശിഷ്യനായിട്ട് ഈ കള്ളൻ അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ആ സഞ്ചി മാത്രം കയ്യിൽ കിട്ടുന്നില്ല. എന്താ ചെയ്യുക? ഇതിൻ്റെ അകത്തേക്ക് പോകാനോ അനുമതിയില്ല, പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, പോകാനും പറ്റില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വേറെ സ്ഥലത്ത് നിന്ന് ഒരാൾ വന്ന് പറഞ്ഞു, പണ്ഡിതരെ ഞങ്ങളുടെ ഗ്രാമത്തിലേക്കൊന്ന് വരണം എന്ന് പറയും. അപ്പം അന്ന് പണ്ഡിതൻ തൻ്റെ ഈ സഞ്ചി പയ്യ എടുത്തുകൊണ്ട് പോകുകയാണ്, ശിഷ്യനെ വിളിച്ചുകൊണ്ട് പോവുക. ആരാണ് ഈ ശിഷ്യൻ? നമ്മുടെ പേരും കള്ളനാണ് കൂടെ പോകുന്നത്. പോയി 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 ഇത് താഴെ വെക്കുന്നേയില്ല, കയ്യിൽ വെച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴും ഒരു നദി ഉണ്ടായിരുന്നു, നദിക്ക് അപ്പുറം വേണം പോകാനായിട്ട്. അപ്പോൾ പണ്ഡിതൻ ആലോചിച്ച്, ഞാൻ ഈ നദിക്ക് അക്കരെ പോകുമ്പോൾ ഈ സഞ്ചി നനഞ്ഞ് പൈസ ഒക്കെ പോയാലോ, അതുകൊണ്ട് എന്ത് ചെയ്തു? പൈസ അവിടെ വെച്ചിട്ട്, ആ സഞ്ചി അവിടെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു കമ്പിളി പോലെ ഒന്ന് വെച്ചിട്ട് പ്രാർത്ഥനയൊക്കെ ചെയ്തിട്ട് ശിഷ്യനോട് പറയണം, ദേ ഇത് നോക്കിക്കോളൂ, ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് പറയും. ഇത് തൊടരുത്, ശിവനാണ്, ശിവൻ്റെ ഇതാണ് വെച്ച മന്ത്രമാണ്, തൊടരുതെന്നും പറഞ്ഞിട്ട് പോവുകയാണ്. എന്നിട്ട് അങ്ങോട്ട് പോവുക, പോയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഈ പണ്ഡിത എന്താ കണ്ടതെന്ന് വെച്ചാൽ, രണ്ട് ആടുകൾ ഇങ്ങനെ മുട്ടുകയാണ്, മുട്ടിയിട്ട് ഇങ്ങനെ വഴക്കിടുകയാണ്, ഭയങ്കരമായിട്ട് വഴക്കിട്ട് ചോര വരികയാണ്. ഇങ്ങനെ പോവും, എന്നിട്ട് ഇങ്ങനെ ഇടിക്കും, പോവും ഇങ്ങനെ ഇടിക്കും, ഭയങ്കര ദേഷ്യത്തിൽ രണ്ടു പേരും. ആ സമയത്ത് അവിടെ ഒരു കുറുക്കൻ വന്നു. കുറുക്കൻ ഈ രക്തമൊക്കെ കണ്ടപ്പോൾ കഴിക്കാനൊരു നല്ല ഇത്, എന്നിട്ടൊക്കെ കഴിക്കുന്നിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോഴേ രണ്ടിങ്ങനെ അപ്പോൾ ഈ പണ്ഡിതൻ ഇവിടുന്ന് ആലോചിക്കുക, ഈ കുറുക്കൻ നടുക്ക് പോയാൽ ചത്തുപോകും, ഇങ്ങനെ ആലോചിച്ച് ഇരിക്കുക. ആ സമയത്ത് ആ കുറുക്കൻ അത് തന്നെ ചെയ്തു. ഇവർ ഈ ദേഷ്യത്തിൽ ഇവർ രണ്ടും ഇങ്ങനെ ഇങ്ങനെ പോയപ്പോൾ കുറുക്കൻ നടുക്ക് ഒന്ന് കഴിക്കാമെന്ന് ഒന്ന് ഇടിച്ചപ്പോൾ കുറുക്കൻ ഒന്ന് ചത്തുപോയി. ഞാൻ വിചാരിച്ചത് തന്നെ നടന്നു. ആവശ്യം ഉണ്ടായിരുന്നു ആ കുറുക്കന് ഈ മൂക്ക് നുഴയ്ക്കാനായിട്ട് അങ്ങോട്ട് പോകാൻ്റെ ആവശ്യമുണ്ടായിരുന്നു? ഇല്ല, തൻ്റെ കാര്യം ആലോചിച്ച് പോകേണ്ടതല്ലേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് പണ്ഡിതൻ ഈ മനസ്സിൽ വെച്ചുകൊണ്ട്
അങ്ങോട്ടേക്ക് പോവുക. എവിടേക്ക്? ഈ ശിഷ്യൻ എവിടെയാണ്? ആ പൈസ എവിടെയാണ്? അവിടുത്തെ. അവിടെ ചെന്ന് നോക്കിയപ്പോ ശിഷ്യനെ കാണാനില്ല, നോക്കിയപ്പോ പൈസയും കാണാനില്ല. പണ്ഡിതൻ വിചാരിച്ചു, അയ്യോ എന്റെ പൈസ എല്ലാം പോയല്ലോ, എല്ലാം എന്റെ പൈസ എല്ലാം പോയല്ലോ. ചോന്നും പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് സങ്കടത്തോടെ പോയി. ഇതായിരുന്നു ദമനൊക്കെ പറഞ്ഞ കഥ. ദമനൊക്കെ പറഞ്ഞു കരക്കട്ടെ. ഇത് നോക്കി, ഇത് ആരുടെ തെറ്റാണ് ഈ രണ്ട് കഥയിലും? ഒന്ന് കുറുക്കന്റെ തെറ്റാണ്, ഇനി ഒന്ന് ഈ പണ്ഡിതന്റെ തെറ്റാണ്. അതേപോലെ നമ്മുടെ തെറ്റാണ് ഈ കാളേനെ ഇവിടെ കൊണ്ടുവന്നത്. അതിന് എന്താ ചെയ്യണ്ടേ? ഇങ്ങനെ നമുക്ക് വേറെ വഴിയില്ല, എങ്ങനെയെങ്കിലും ഈ ഇവരെ പിരിക്കണം. അപ്പൊ കരട്ടെ പറഞ്ഞു, അശോ അതെങ്ങനെയാ പറ്റുക? അവര് രണ്ടുപേരും എന്ത് ശക്തിശാലിയാണ്, എന്തൊരു ധൈര്യമുള്ള ആളുകളാണ്. അവരെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, നമ്മൾ ഇത്രയല്ലേ ഉള്ളൂ, നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അപ്പൊ ദമനൊക്കെ പറയുക, അതല്ല, ഇത് ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാം. എങ്ങനെ? എങ്ങനെ ആ കാക്ക ആ പാമ്പിനെ കൊന്നതും എങ്ങനെ അത് ചെയ്തേന്ന്, അതെന്ത് കഥയാണാവോ എന്ന് കരടൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ ദമനൊക്കെ പറയുക, ആ കഥ ഞാനിപ്പോ പറയാം. പണ്ട് 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 ഒരു കാട്ടില് രണ്ട് കാക്കയുണ്ടായിരുന്നു. ഒരു കൂട്ടില് എപ്പോഴും മുട്ടയിടുമായിരുന്നു. മുട്ടയിട്ട് കുറച്ച് ദിവസത്തിനകം ആ മരത്തിൻ്റെ അവിടെ നിന്ന് ഒരു വലിയ പാമ്പ് വരുമായിരുന്നു. ഈ പാമ്പ് വന്നിട്ട് അങ്ങോട്ട് ആ മുട്ടേനെ കഴിച്ചിട്ട് പോകും. പിന്നെയും മുട്ടയിടും, പിന്നെയും പാമ്പ് കഴിക്കും, പിന്നെയും മുട്ടയിടും, പിന്നെയും പാമ്പ് കഴിക്കും. ഭയങ്കര സങ്കടമായി ഈ കാക്ക. രണ്ട് കാക്കകൾക്ക് ഭയങ്കര സങ്കടമായി. ഇങ്ങനെ സങ്കടത്തിലിരിക്കുക, അവിടെ ഒരു കുറുക്കൻ വരിക. അവരുടെ കൂട്ടുകാരനാണ് ആ കുറുക്കൻ. ആ കുറുക്കനോട് ചോദിക്കുക, എന്താ ചെയ്യുക, എങ്ങനെയാകുന്നല്ലോ, എന്നി ഞങ്ങൾക്ക് ആ പാമ്പിനോട് കൂടെ വഴക്കിടാൻ പറ്റുമോ, എന്താ ചെയ്യുക? അപ്പൊ കുറുക്കൻ പറയാം, അതിനെ ഇതുപയോഗിക്കണം. എങ്ങനെയാ? ആ കൊക്കിന്റെ കഥ ഞാൻ പറയാം. അതെന്തുവാണ് ഈ കൊക്കിന്റെ കഥ? അത് കേൾക്കണോ?